ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വീട്ടമ്മമാർക്ക് ഉപകാരപ്രദമാകുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും അതോടൊപ്പം ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ഷൂവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഷൂവൊക്കെ പൊടിയൊക്കെ പിടിച്ച് അതേപോലെ തന്നെ ഗ്ലേസിംഗ് ഒക്കെ നഷ്ടപ്പെട്ട രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് കുറച്ച് വാസലിൻ എടുത്തിട്ട് കോട്ടൺ തുണിയിലോ ടിഷ്യൂ പേപ്പറിലോ ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതിയാകും. ഇതിൻ്റെ ഗ്ലേസിംഗ് ഒക്കെ ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ഇനി രണ്ടാമത്തെ ടിപ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ബാഗോ അതേപോലെ തന്നെ പേഴ്സൊക്കെ അതിൻ്റെ നിറം മങ്ങിയിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോട്ടൺ തുണിയിൽ കുറച്ച് വാസലിൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ഗ്ലേസിങ് കിട്ടുന്നതായിരിക്കും. ഇനി മൂന്നാമത്തെ ടിപ്സ് എന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിലുള്ള ബാഗുകൾ അതേപോലെ കുട്ടികളുടെ ബാഗുകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സിബൊക്കെ ഇങ്ങനെ വലിച്ചാൽ ഇങ്ങനെ തുറയാത്ത വിധത്തിൽ ലോക്കായി കിടക്കുന്നുണ്ടാവും. അത് ഒഴിവാക്കാനായിട്ടും ഒരു കോട്ടൺ തുണിയിൽ കുറച്ച് വാസലിൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ തുടച്ചു കൊടുത്താൽ മതിയാകും. നന്നായിട്ട് ഇതിൻ്റെ സിബൊക്കെ നല്ല രീതിയിൽ തന്നെ തുറക്കുകയും അടക്കുകയും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ മിക്സിയുടെ ബ്ലേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാതെ സ്റ്റെക്കായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ഉള്ളിലല്ല പുറത്തത്തെ ഈ ഒരു ഭാഗത്തായിട്ട് കോട്ടൺ തുണിയിൽ കുറച്ച് വാസലിൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തേച്ചു കൊടുത്താൽ നന്നായിട്ട് ബ്ലേഡ് കറങ്ങി കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അടുത്ത ടിപ്സ് എന്ന് വെച്ചാൽ നമ്മൾ നെയിൽ പോളിഷൊക്കെ ഇടുന്ന സമയത്ത് നെഗത്ത് നിന്ന് പുറത്തേക്കൊക്കെ കുറച്ച് പടർന്ന് കയറും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ കുറച്ച് വാസലിൻ അപ്പുറം ഭാഗത്ത് കുറച്ച് തേച്ച് കൊടുത്തതിന് ശേഷം നെയിൽ പോളിഷ് ഇടണമെങ്കിൽ ആ പടർന്ന് കയറണത് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാസലിൻ കൊണ്ടുള്ള ഉപയോഗങ്ങളാണ്. ഇനി അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഹെന്നയോ ഡൈയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് തലയിൽ നിന്ന് നെറ്റിയിലേക്ക് ആ ഒരു ഇത് ഒഴുകി വരുമല്ലോ, അപ്പോൾ ആ പാട് നമുക്ക് കാണാൻ പറ്റും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ആദ്യമേ തന്നെ കുറച്ച് വാസലിൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഹെന്നയോ ഡൈയോ ചെയ്യണമെങ്കിൽ അങ്ങനെ വന്നെയാണെങ്കിൽ നമുക്കൊരു തുണി വെച്ചിട്ടൊന്ന് തുടച്ചാൽ പെട്ടെന്ന് അത് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ വണ്ടിയിലൊക്കെ ഇരുന്ന് ഇറങ്ങുമ്പോൾ മുടി പാറിപ്പറന്ന് ആകെ അലങ്കോലിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വാസലിൻ കുറച്ച് കയ്യിലെടുത്തിട്ട് മുടിയിൽ ഇതിലെ തേച്ചുടിപ്പിച്ച് കെട്ടിയൊതുക്കിയാൽ നല്ല രീതിയിൽ തന്നെ ഇരുന്നോളും. ഇനി അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഓരോ വീടുകളിൽ പെട്ടെന്ന് പെട്ടെന്ന് ഒരാഴ്ച ഒന്നരാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും മാറാല പെട്ടെന്ന് ഇടുന്ന് പിടിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു മാസത്തോളം നമുക്ക് മാറാലയുടെ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി വാസലിൻ കൊണ്ടുള്ള ഒരു ടിപ്പാണ്. കുറച്ചധികം തന്നെ വാസലിൻ എടുത്തിട്ട് ഈ മാറാല കോലിൽ ഇതേപോലെ ഒന്ന് നന്നായിട്ട് തേച്ചുപിടിപ്പിക്കുക. അതിനുശേഷം മാറാല ഒന്ന് തോണ്ടി അതിൻ്റെ ഇതൊക്കെ ഒന്ന് കളഞ്ഞെടുത്താൽ മതിയാവും. പിന്നെ കുറേ നാളത്തേക്ക് അങ്ങോട്ട് മാറാലയുടെ ശല്യം ഉണ്ടാകില്ല. നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണിത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഇനി എല്ലാവർക്കും അറിയാവുന്ന ഒരു ടിപ്പാണിത്. തണുപ്പ് സമയത്തും അതേപോലെ തന്നെ എ സിയിൽ നിന്ന് ജോലി എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ, കൂടുതൽ ടൈം എ സിയിലേക്ക് ഇരിക്കണം, ആ ആൾക്കാരുടെയൊക്കെ ചുണ്ടുകൾ വരണ്ട് പൊട്ടാനിടയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തും വാസലിൻ തേച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ടിപ്സൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.